ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷോർ. ഇന്ന് നമ്മൾ പ്ലസ് ടു ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ മാച്ച് ബോക്സി എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ഡീറ്റെയിൽ ആയി ചെയ്തതിന്റെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് കാര്യങ്ങൾ ആരൊക്കെയാണ്, അതേപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്താണ്, അതേപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്തിന്റെ കണ്ടന്റ് കാര്യങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമ്മറിയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം. കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിനെയും പ്ലസ് ടുവിലെ എല്ലാ പാഠഭാഗങ്ങളുടെയും എക്സാം നോട്ട്സ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അപ്പപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത്, മാച്ച് ബോക്സ് എന്ന സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആശാപൂർണ ദേവിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പ്രധാനമായിട്ടും മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് നമിതയാണ്, അതേപോലെ തന്നെ മറ്റൊന്ന് അജിത്താണ്, അതേപോലെ തന്നെ മറ്റൊന്ന് നമിതയുടെ അമ്മയുമാണ്. എന്നാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് നമിതയാണ്. അപ്പോൾ നമിതയുടെ ഒരു ക്യാരക്ടർ നമുക്കൊന്ന് നോക്കാം. ക്യാരക്ടർ സ്കെച്ച് നമുക്കൊന്ന് എന്താക്കാം, ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് നമിത എന്ന് പറയുന്നത്. കേന്ദ്ര കഥാപാത്രമാണ് നമിത. അപ്പോൾ നമിത അജിത്തിന്റെ ഭാര്യയാണ്. നമിതയുടെ പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വളരെ എന്താണ്, പാവപ്പെട്ട കുടുംബത്തിലൊരു അംഗമാണ് നമിത. അതേപോലെ തന്നെ നമിത നല്ല എന്താണ് ആത്മവിശ്വാസവും അതേപോലെ തന്നെ ധൈര്യവും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി കൂടിയാണ് നമിത. അപ്പോൾ അങ്ങനെ ഇവിടെ എന്താണ് നമിതയുടെ പിന്നെ അമ്മ എന്താക്കുന്നു, ഇടക്കിടയ്ക്ക് കത്തും കാര്യങ്ങളൊക്കെ അയക്കുന്നു. അപ്പോൾ ആ കത്ത് കാര്യങ്ങളൊക്കെ എന്താണ് നമിതയുടെ സമ്മതമില്ലാതെ ഭർത്താവ് എടുത്തു വായിക്കുന്നു. അങ്ങനെ പിന്നെ ഭർത്താവ് നമിതയെ ഇൻസൾട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താക്കുന്നു നമിത ഒരു ദിവസം എന്താണ് പിന്നെ എന്തിനാണ് എന്റെ ഈ കത്തും കാര്യങ്ങളൊക്കെ വായിക്കുന്നത് എന്നിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് ഒരു പിന്നെ കഥാപാത്രമാണ് നമിതയുടേത്. അപ്പോൾ നമിത പെട്ടെന്ന് എന്താണ് പിന്നെ ദേഷ്യവും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന ഒരു സ്ത്രീയാണ് നമിത. അപ്പോൾ നമിത എന്താണ് ഒരു പാവപ്പെട്ട ബംഗാളി സ്ത്രീയാണ് നമിത എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമിതയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്നുള്ളത് ഈ ഒരു സ്റ്റോറിയിൽ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് അജിത്ത് എന്നുള്ളത്. അപ്പോൾ അജിത്ത് ആരാണെന്ന് വെച്ചാൽ അജിത്ത് ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് അജിത്ത്. അപ്പോൾ അജിത്ത് എന്താണ് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ. അപ്പോൾ അജിത്ത് പിന്നെ നമിതയുടെ ഭർത്താവാണ്. അപ്പോൾ അദ്ദേഹം തന്നെ നല്ലൊരു റിച്ച് ഫാമിലി മെമ്പറും കൂടിയാണ് അജിത്ത്. അപ്പോൾ അജിത്ത് പിന്നെ എന്താണ് ഈ നമിത പാവപ്പെട്ട നമിതയെ വിവാഹം കഴിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമിതയുടെ സൗന്ദര്യവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേളാണ് ഈ നമിത എന്ന് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ അജിത്ത് ഒരു ജോയിന്റ് ഫാമിലിയിലെ പിന്നെ അംഗം കൂടിയാണ്. അപ്പോൾ വലിയൊരു കുടുംബമാണ് ഇവർ. 25 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന വലിയ എന്താണ് 3 ഫ്ലാറ്റിലാണ് ഇവർ എന്താക്കുന്നത് താമസിക്കുന്നത്. അപ്പോൾ അത് പഠന പിന്നെ ക്ലാസിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ഒരു 3 കെട്ടിടത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശാപൂർണദേവി എന്താക്കുന്നത് സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് അജിത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പിന്നെ നമിതയ്ക്ക് വരുന്ന കത്ത് കാര്യങ്ങളൊക്കെ നമിതയുടെ സമ്മതമില്ലാതെ അജിത്ത് വായിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്താണ് പലപ്പോഴായിട്ടും അജിത്ത് പിന്നെ നമിതയെ പരിഹസിക്കുന്നു. കാരണം എന്താണ് വളരെ എന്താണ് പൂവറായിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമിതയ്ക്കുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ഒരു സ്വഭാവമാണ് ക്യാരക്ടറാണ് അജിത്തിനേക്കുള്ളത്. അപ്പോൾ ഈ ഒരു കഥാപാത്രമാണ് അജിത്ത് എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്ത ഒരു കഥാപാത്രമാണ് നമിതയുടെ അമ്മ എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും എന്താണ് നമ്മളൊന്ന് കരുതി വെക്കേണ്ട ഒന്നാണ് നമിതയുടെ അമ്മയുടെ ക്യാരക്ടർ. അപ്പോൾ നമിതയുടെ അമ്മ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമിതയുടെ അമ്മ വിധവയാണ്, വിധവയാണ്. അതേപോലെ തന്നെ ഒരു പാവപ്പെട്ട സ്ത്രീയുമാണ് നമിതയുടെ അമ്മ. പക്ഷെ എന്താണ് ഈ അമ്മക്കുള്ളൊരു അഭിമാനം എന്താണെന്ന് വെച്ചാൽ എന്റെ മകളെ എന്താണ് ഒരു പണക്കാരനായിരിക്കുന്ന റിച്ചായിരിക്കുന്ന ഒരാൾക്കാണ് എന്താക്കിയിരിക്കുന്നത് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതിനെന്താണ് വളരെയധികം അഭിമാനവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് നമിതയുടെ അമ്മ. അപ്പോൾ നമിത മാത്രമേ എന്തുള്ളൂ, നമിതക്ക് പിന്നെ നമിതയുടെ അമ്മക്ക് കൂട്ടായിട്ടും അതേപോലെ തന്നെ നമിതയുടെ അമ്മക്ക് എന്താണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നമിത മാത്രമേ ഉള്ളൂ, വേറെ മക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാണ്. അപ്പോൾ അങ്ങനെ എന്താണ് ഇടക്കിടെ എന്താണ് ഈ അമ്മക്കുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇടക്കിടെ എന്താണ് ഈ നമിതയോട് പൈസ കാര്യങ്ങളൊക്കെ എന്താണ് യാചിക്കുക. കാരണം അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ നമിതയുടെ പിന്നെ അമ്മയുടെ വീടെന്ന് പറയപ്പെടുന്നത് വളരെ എന്താണ് മോശപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ വളരെ എന്താണ് മേൽക്കൂരയും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇടക്കിടെ പൈസയും കാര്യങ്ങളൊക്കെ അമ്മ നമിതയോട് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പിന്നെ നമിത പലപ്പോഴായിട്ടും എന്താണ് ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ക്യാരക്ടേഴ്സാണ് ഈ ഒരു പിന്നെ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും ഉള്ളത്.
അപ്പോൾ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ, മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ആശാപൂർണദേവി പറയുന്നത്, സ്ത്രീകളെയൊക്കെ ഞാൻ പലപ്പോഴായിട്ടും ഉപമിച്ചിരിക്കുന്നത് തീപ്പെട്ടിക്കൊള്ളികളാണ് എന്താക്കിയിരിക്കുന്നത്, ഉപമിച്ചിരിക്കുന്നത്. കാരണം അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് അവസാന ഭാഗത്താണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ആദ്യമായിട്ട് പിന്നെ നമ്മോട് പറയുന്നത്, ആ മുൻപിലുള്ള എന്താണ് മൂന്ന് നില കെട്ടിടത്തിലേക്ക് എന്താകും നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കുന്നത് പറയുന്നത്. അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസത്തെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ അലക്കുകാരൻ എന്താക്കിയിരിക്കുന്നു, അലക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വന്ന സന്ദർഭത്തിൽ അജിത്തിന്റെ ഭാര്യയായിരിക്കുന്ന നോമിത അജിത്തിന്റെ ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുന്നു. നമ്മൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഡ്രസ്സിന്റെ പോക്കറ്റും കാര്യങ്ങളൊക്കെ എന്താക്കണം ഒന്ന് നോക്കുകയാണ്, സൂക്ഷിച്ചു നോക്കുകയാണ് വല്ല കാര്യങ്ങളും ഉണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സന്ദർഭത്തിലാണ് അജിത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കത്ത് കിട്ടുന്നത്. അപ്പോൾ കത്ത് നോക്കുന്ന സമയത്ത് അത് പിന്നെ തന്റെ പേരിൽ വന്നിരിക്കുന്ന കത്താണ്, നോമിതയുടെ പേരിൽ വന്നിരിക്കുന്ന കത്താണ്. പക്ഷെ രണ്ടു മൂന്ന് ദിവസം മുൻപ് തന്നെ വന്നതാണ്. പക്ഷെ അത് എന്താക്കിയിട്ടുണ്ട്, അജിത്ത് തുറന്ന് വായിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചതിന് ശേഷം ചുരുട്ടിക്കൂട്ടി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമിതയോട് ഈ ഒരു കത്തിനെ കുറിച്ച് സംസാരിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബോധമോർവ് എന്താക്കിയതാണ്, തന്നിൽ നിന്നും മറച്ചു വെച്ചതാണ് എന്ന ഒരു ചിന്തയിലാണ് ഇപ്പോൾ നമിതയുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന അവസരത്തിലാണ് എന്താക്കുന്നത് അജിത്തിന്റെ സ്വഭാവങ്ങളൊക്കെ പറയുന്നത്. കാരണം അജിത്ത് പലപ്പോഴായിട്ട് എന്താക്കാറുണ്ട്, തനിക്ക് വരുന്ന കത്ത് കാര്യങ്ങളൊക്കെ പിന്നെ വായിക്കാറുണ്ട്. അതേപോലെ തന്നെ ലെറ്റർ ബോക്സിന്റെ താക്കോലും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തുകൊണ്ട് തന്റെ കത്ത് കാര്യങ്ങളൊക്കെ എടുത്ത് വായിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മോശപ്പെട്ട സ്വഭാവം അജിത്തിനെക്കൊണ്ട് തന്റെ കത്ത് നമിതയ്ക്ക് വരുന്ന കത്ത് കാര്യങ്ങളൊക്കെ നമിതയുടെ സമ്മതം ഇല്ലാതെ വായിക്കുന്ന ഒരു സ്വഭാവം, ഒരു മോശപ്പെട്ട സ്വഭാവം ഉണ്ട്. ഇനി അതിനെക്കുറിച്ച് വല്ലതും ചോദിച്ചാൽ അതിനെന്താണ് പരിഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടെന്നാണ് തള്ളിക്കളയുക മാത്രമാണ് പലപ്പോഴായിട്ടും അജിത്ത് ചെയ്യാറുള്ളത്. അപ്പോൾ അജിത്തിന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നാണ് നമിത പറയുന്നത്. അപ്പോൾ ഈ കത്ത് നോക്കുന്ന സമയത്ത് നമിതയ്ക്ക് വന്നിരിക്കുന്ന കത്താണ്, ഈ കത്ത് പിന്നെ നമിതയുടെ അമ്മ അയച്ചിരിക്കുന്ന കത്താണ്. അപ്പോൾ കത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അമ്മക്ക് പൈസക്കും വേണ്ടിയിട്ടാണ് എന്താക്കിയിരിക്കുന്നത് ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അമ്മ പറയുന്നത് തന്റെ വീട് കാര്യങ്ങൾക്ക് എന്താണ് വീഴാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് വീടിന് നന്നാക്കണം. അപ്പോൾ മേൽക്കൂര കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യവും നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ഈ ഒരു വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു പോകും എന്നാണ് നമിതയുടെ അമ്മ ആ കത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഈ കത്തിനെ കുറിച്ചോ കാര്യങ്ങളോ ഇതുവരെയായിട്ടും എന്തായിട്ടില്ല, അജിത്ത് നമിതയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലെന്താണ് വളരെയധികം ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് നമിതക്ക് ഉള്ളത്. അങ്ങനെ എന്താണ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്, ഞായറാഴ്ച ദിവസത്തെ ഒഴിവ് ദിവസമാണ്, അജിത്തിന് ഓഫ് ഇന്ന വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നതിന് ശേഷം എന്താക്കുന്നു, അജിത്തിനോട് നമിത ഈ കത്തിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ അജിത്ത് പിന്നെ അറിയാത്ത രൂപത്തിൽ ചോദിക്കുകയാണ് എന്ത് കത്ത് എന്നൊക്കെ. പക്ഷെ അജിത്തിനൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ട്. അപ്പോൾ അജിത്ത് ഈ കത്തിനെ കുറിച്ച് നമിതയോട് പറയണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ എന്താക്കിയതാണ് മറന്നുപോയതാണ്. അങ്ങനെ ഇവർ തമ്മിൽ എന്താകുന്ന കലഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ കലഹിച്ച് എന്താണ് ദേഷ്യവും കാര്യങ്ങളൊക്കെ നമിതക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അജിത്ത് ചോദിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ, നീ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്ന സമയത്ത് നമിത അടുത്തുള്ള പിന്നെ ടേബിളിൽ നിന്നും തീപ്പെട്ടി എടുക്കുകയും അതിൽ നിന്ന് തീപ്പെട്ടിക്കൊള്ളി എടുത്തുകൊണ്ട് തന്റെ സാരിത്തുമ്പിൽ തീ കൊളുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ സന്ദർഭത്തിൽ എന്താണ് ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അജിത്ത് ഓടി വരികയും തന്റെ കൈകൾ കൊണ്ടെന്നാണ് ആ തീകളെ കെടുത്താൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ സന്ദർഭമാണ് എന്തായിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു അവസരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ അപ്പോഴും എന്താക്കുന്നുണ്ട്, ആ അലക്കുകാരൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് എന്താക്കുന്നത്, അനന്തരവള് എന്താക്കുന്ന റൂമിലേക്ക് വരുന്നു. എന്നിട്ട് അലക്കുകാരനക്കുള്ള വസ്ത്രങ്ങൾ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ എന്നാണ് അവനോട് പോകാൻ വേണ്ടി പറയണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥ പിന്നെ കാര്യങ്ങളാണ് എന്താക്കുന്നത് ഈ ഒരു മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നമിതയും അതേപോലെ തന്നെ അജിത്തും തമ്മിലുള്ള പിന്നെ ഒരു കലഹങ്ങൾ കാര്യങ്ങൾ, അപ്പോൾ അതേപോലെ തന്നെ ഇതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചില എന്താണ് അസ്വാരസ്യങ്ങൾ, അതല്ലെങ്കിൽ പിന്നെ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന പിന്നെ പിണക്കങ്ങൾ കാര്യങ്ങളൊക്കെയാണ് എന്താക്കുന്നത് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ അവസാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ തീപ്പെട്ടിക്കൊള്ളികൾക്ക് എന്താണ് പലതിനെയും കത്തിച്ച് കളയാനുള്ള പിന്നെ ശക്തിയും അതേപോലെ തന്നെ മരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണ് അത് എന്താണ് പലപ്പോഴായിട്ടും സ്ത്രീകൾ അതിനെ ഉപയോഗിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. കാരണം അതിനെ ഉപയോഗിക്കാതിരിക്കുന്നത് സ്ത്രീകൾ എന്താണെന്ന് വെച്ചാൽ, അത് പുരുഷന്മാരുടെ അന്തസ്സിന് എന്താണ് വില കുറച്ച് കാണിക്കലാണ് എന്ന് ഓർത്തുകൊണ്ടാണ് എന്താക്കിയതിരിക്കുന്നത്, അതിനെ ഉപയോഗിക്കാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയാവുന്ന സ്ത്രീകളെ, അപ്പോൾ തീപ്പെട്ടിക്കൊള്ളിയാണ് പറയുന്നത്, തീപ്പെട്ടികൾ എന്താണ് പലപ്പോഴായിട്ടും അടുക്കളയിൽ കലവറയിലായിട്ടും കിടപ്പുമുറിയിലായിട്ടും അവിടെയും ഇവിടെയും എല്ലായിടത്തുമായിട്ടാണ് എന്താകുന്ന കാണപ്പെടുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് സ്ത്രീകളെയും എന്താണ് പലപ്പോഴായിട്ടും എന്താണ് അടുക്കളയിൽ, അതേപോലെ തന്നെ കിടപ്പുമുറിയിൽ, അതേപോലെ തന്നെ അവിടെയും ഇവിടെയും കലവറയിലും ഒക്കെ ആയിട്ടാണ് എന്താക്കിയിരിക്കുന്നത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴെന്താക്കുന്ന തീപ്പെട്ടികളിൽ എന്താണ് പിന്നെ പോക്കറ്റിലും ഇട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം എന്താക്കുന്നത് ആശാപൂർണദേവി ഈ ഒരു സ്റ്റോറി അവസാനിപ്പിക്കുന്നത്.